ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഇറ്റ്സ് മീ സിറിൽ ജോർജ് അപ്പോൾ ഇന്നത്തെ വീട് എന്ന് പറയുന്നത് നോയിസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു സ്മാർട്ട് വാച്ചായ നോയ്സ് വിത്ത് കോർ എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പം വീടിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു ചെയ്തുക പിന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൊടുത്ത് എനേബിൾ ചെയ്യുക അപ്പം പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകാം ആദ്യം തന്നെ ഇതിന്റെ ഫസ്റ്റ് ഇമ്പ്രഷനിലേക്ക് നോക്കുമ്പോഴേക്കും നമുക്ക് ഏറ്റവും ആദ്യം തന്നെ എടുത്തു പറയുന്ന ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഡിസൈൻ തന്നെയാണ് കാരണം ഈ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോഴേക്കും വളരെ പ്രീമിയമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു നോയ്സ് ഫിറ്റ് കോർ എന്ന് പറഞ്ഞ വാച്ചിൽ പ്രൊവൈഡ് ചെയ്തത് അതായത് ഈ ഡിസൈനിൻ്റെ കാര്യത്തിൽ നോയിസ് വളരെ അധികം തന്നെ ഈ ഒരു വാച്ചിൽ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ആ ഒരു സെക്ഷനിലേക്ക് വരുമ്പോഴേക്കും നമുക്കിനകത്ത് ലഭിക്കുന്ന പറഞ്ഞൊരു വൺ പോയിന്റ് ടു എറ്റ് ഇഞ്ചസിലെ ഒരു ടി എഫ് ടി ഡിസ് അതായത് ടി എഫ് ടി ടച്ച് ഡിസ്പ്ലേയാണ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഒരു ടു ഫോർട്ടി ഇൻറ്റു ടു ഫോർട്ടി പിക്സൽസ് ഒരു റെസൊലൂഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നീട് ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്ന പറഞ്ഞൊരു ടു പോയിൻറ്റ് ഫൈവ് ഡി സ്ക്രീൻ ആണ് ഈ ഒരു വാച്ചിന് അകത്ത് നമുക്ക് നമുക്ക് ലഭിക്കുന്നത് അതൊരു റൗണ്ടഡ് ഡയൽ വന്നിട്ടുള്ള ഒരു കർവേഡ് സ്ക്രീൻ ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ചിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ സെൻസർ ആ ഒരു സെക്ഷനിലേക്ക് ഒരു വഴേക്കും നമുക്കത് ഒരു ഹാഡ്രൈഡ് സെൻസർ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്രാവിറ്റി സെൻസർ നമുക്കകത്ത് ലഭിക്കുന്നുണ്ട് പിന്നീട് ഈ ഒരു നോയിസിന്റെ മോസ്റ്റ്ലി ഈ ഒരു റേഞ്ചിലുള്ള വാച്ചിൽ കാണുന്ന പോലുള്ള ഒരു എസ് പ്യൂര് സെൻസർ ഈ ഒരു നോസ്റ്റ് കോറിലേക്ക് വന്ന വഴേക്ക് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നില്ല അപ്പം അത് ഒരു മിസിംഗ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു അപ്പം ഈ ഒരു ബഡ്ജറ്റ് വൈസ് അവർക്ക് അറേഞ്ച് ചെയ്യേണ്ടതു കൊണ്ടായിരിക്കാം അവർ ഈ ഒരു സെൻസർ ഒഴിവാക്കിയത് അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് ലഭിക്കുന്ന സ്മാർട്ട് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു കോളർ നെയിം ആൻഡ് ഇൻഫർമേഷനൊക്കെ നമുക്ക് ഒരു കോൾ വരുമ്പോൾ നമ്മുടെ വാച്ചിൽ ഡിസ്പ്ലേ ആണ് അതുപോലെ നമുക്ക് അവിടെ നിന്ന് കോൾ റിജക്ട് ചെയ്യാനൊക്കെ പറ്റും പിന്നെ നമുക്ക് നമ്മുടെ ഫോൺ ഫൈൻഡ് ചെയ്യാൻ പറ്റും അതായത് ബ്ലൂടൂത്ത് റേഞ്ചിൽ വെച്ച് ഉള്ള എല്ലാ സ്മാർട്ട് വാച്ചിലും കാണുന്നതുകൊണ്ടല്ല ഒരു ഫൈൻഡ് മൈ ഫോൺ ഫീച്ചർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റോപ്പ് വാച്ച് അലാം വേക്കി അതായത് വേക്ക് ജസ്റ്റ് അതായത് കുറച്ച് നേരൊക്കെ നമ്മൾ ഇരുന്നുകഴിയുമ്പോഴത്തേക്കും നമുക്ക് എഴുന്നേക്കുള്ള ഒരു വേഗസ്റ്റർ ലഭിക്കുന്നുണ്ട് അതായത് തന്നെയാണ് സഡൻറിമൈൻഡറും പിന്നീട് നോട്ട് ഡിസ്റ്റർബ് ബോഡ് അതിന് മോഡ് നമുക്ക് അതിൽ ലഭിക്കുന്നുണ്ട് പിന്നീട് റിമോട്ട് മ്യൂസിക് കൺട്രോൾ അതായത് നമ്മുടെ ഫോണിൻ്റെ മ്യൂസിക് ഈ ഒരു വാച്ച് യൂസിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീൻ ബ്രൈറ്റേഴ്സും നമുക്ക് ഈ ഒരു വാച്ചിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു നോയിസ് വിറ്റ് കോർണകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള സ്മാർട്ട് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ നോയിസ് ഈ ഒരു വാച്ചിലേക്ക് വന്ന് കഴിക്കും മെയിൻലി ഫോക്കസ്ഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞത് അവരുടെ ഈ ഒരു ഡിസൈൻ ആണ് നോയിസ് ഫോക്കസ്ഡ് ആയിട്ടുള്ളത് അതുകൊണ്ട് അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ബാൻഡ്സിലുള്ള ഫീച്ചേഴ്സ് മാത്രമേ ഈ ഒരു നോയിസ് വിത്ത് കോറിൽ നമുക്ക് ലഭിക്കുന്നുള്ളൂ പിന്നീട് നമുക്ക് ഇതിനകത്തുള്ള തേർട്ടീൻ ടൈപ്പ്സ് ഓഫ് സ്പോർട്സ് മോഡ് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വാച്ച് നമ്മുടെ ഫോണോടെ കണക്ട് ചെയ്യുന്ന പറഞ്ഞാൽ നോയിസ് വിത്ത് ആപ്പിക്സ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്താണ് നമ്മുടെ ഈ ഒരു നോയിസ് വിത്ത് കോർ എന്ന് പറഞ്ഞ ഈ വാച്ചും മൊബൈൽ ഫോൺസൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരുപാട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു വാച്ച് ഫേസസ് ഒക്കെ നമുക്ക് ഈ ഒരു നോയിസ് ബിറ്റിൻ്റെ ആപ്ലിക്കേഷനകത്ത് നമുക്ക് അവൈലബിൾ ഉണ്ട് അതായത് ആനിമേറ്റഡ് ആയിട്ടുള്ളതും അല്ലാതെ നോർമൽ ആയിട്ടുള്ള എല്ലാ വാച്ച് പേസും നമുക്ക് ഈ ഒരു നോയിസ് ഫിറ്റ് ആപ്ലിക്കേഷൻ്റെ അതായത് നോയിസ് ഫിറ്റ് ആപ്പെക്സ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ഈ ഒരു വാച്ചിലേക്ക് സിങ്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് അതായത് അതിൻ്റെ യു എ ഇൻ ഒക്കെ നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് മറ്റേ നോയിസിൻ്റെ നേരത്തുള്ള ആപ്ലിക്കേഷനേക്കാളും ഒക്കെ കുറച്ചുകൂടെ ക്ലീൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ ഒരു നോസ് ഫിറ്റ് ആപ്പക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാറ്ററി ആൻഡ് ചാർജിംഗ് സെക്ഷനിലേക്ക് നോക്കുമ്പോഴേക്കും നമുക്കിനകത്ത് ലഭിക്കുന്ന പറഞ്ഞൊരു സെവൻ ഡേസ് ഓഫ് ബാറ്ററി ലൈഫാണ് നോയിസ് പറയുന്നത് അതുപോലെ തന്നെ ഒരു തേർട്ടി ഡേയ്സ് ഓഫ് സ്റ്റാൻഡ് ബൈ ബാറ്ററി ലൈഫ് നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നീട് ഇതിൻ്റെ ചാർജിങ് ടൈം നോക്കുമ്പോഴേക്കും ടു പോയിൻറ്റ് ഫൈവ് അവേഴ്സിൻ്റെ ഒരു ചാർജിങ് ടൈമാണ് നോയിസ് അതായത് കമ്പനി പറയുന്ന ഒരു ടു പോയിൻ്റ് ഫൈവ് അവേഴ്സിൻ്റെ ഒരു ചാർജിങ് ടൈമാണ് പക്ഷേ ഓൾമോസ്റ്റ് ഒരു ടു ടു പോയിന്റ് ഫൈവ് അവേഴ്സ് നമുക്ക് നോർമൽ ചാർജിങ് എടുക്കും പിന്നീട് ഇതിൻ്റെ ആ ഒരു ബാറ്ററി എമ്മേജ് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് എം എച്ചിൻ്റെ ഒരു ബാറ്ററി എമ്മേജാണ് ഈ ഒരു നോയിസ് ഫിറ്റ് കോറിനകത്ത് നമുക്ക് ലഭിക്കുന്നത് പിന്നീട് ഇതിൻ്റെ ബോക്സിനകത്ത് നമുക്ക് ഒരു മാഗ്നറ്റിക് ചാർജിങ് കേബിൾ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വാറണ്ടി കാർഡ് ലഭിക്കുന്നുണ്ട് പിന്നീട് നോയിസിൻ്റെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ നമുക്ക് നമുക്കിനകത്ത് ലഭിക്കുന്നുണ്ട് ഇതുകൂടാതെ നോയിസിൻ്റെ ഒരു യൂസേഴ്സ് മാനുവൽ നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് തന്നെ ലഭിക്കുന്നുണ്ട് പിന്നീട് ഇതിൻ്റെ ഔട്ട്ലുക്കിലേക്ക് നോക്കുമ്പോഴേക്കും നമുക്കത് വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ് ഈ ഒരു വാച്ചിനകത്ത് നമുക്ക് ലഭിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു സിങ്ക് അലോയ് കൊണ്ടാണ് ഇതിൻ്റെ ഫ്രെയിംസ് ഒക്കെ ബിൽഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ലൊരു കിടിലിൽ ലുക്ക് ഈ ഒരു വാച്ചിൽ നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്ന സ്ട്രാഫൊക്കെ എന്ന് പറയുന്നത് ട്വന്റി ടു മില്ലിമീറ്ററിൻ്റെ ഒരു സ്ട്രാഫാണ് നമുക്കതിനകത്ത് ലഭിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ട്രാഫ് തന്നെയാണ് അപ്പോൾ ഒരുപാട് ഒക്കെ നമുക്ക് നോയിസിൻ്റെ സൈറ്റിലും ആമസോണിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമുക്ക് ഈ ഒരു വാച്ച് അവിടെ ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നീട് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞ ഫിഫ്റ്റി ഫോർ ഗ്രാംസ് മാത്രമാണ് ഈ ഒരു വാച്ചിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞത് അത്യാവശ്യം നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് തന്നെയാണ് നമ്മുടെ കയ്യിലൊക്കെ നല്ല രീതിയിൽ ഫിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഡിവൈസിനാണ് അതുപോലെ തന്നെ ഇതിനകത്ത് എടുത്ത് പറഞ്ഞിരിക്കുന്ന ഫീച്ചർ തന്നെയാണ് ഇതിൻ്റെ കംഫർട്ടബിലിറ്റി ആൻഡ് ഫിറ്റിംഗ് എന്ന് പറയുന്നത് അതായത് നോർമലി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മറ്റ് വാച്ചുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് എൻ്റെ കയ്യിൽ ജസ്റ്റ് ഒന്നില്ലെങ്കിൽ ഇച്ചിരി ലൂസ് ആയിരിക്കും ടൈറ്റ് ആയിരിക്കും പക്ഷേ ഇത് പക്ക ഫിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഡിവൈസ് തന്നെയാണ് നമ്മുടെ കയ്യിൽ നല്ല രീതിക്ക് തന്നെ ഫിറ്റ് ആയിട്ട് കിടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു കംഫർട്ട് തന്നെ ഈ ഒരു വാച്ച് എനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നീട് നമുക്ക് ഇതിനകത്ത് ഒരു ഐ പി സിക്സ്റ്റി എയ്റ്റ് വാട്ടർ പ്രൂഫ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ് ഈ ഒരു നോയിസ് ഫിറ്റ് കോർ എന്ന് പറയുന്നത് പിന്നീട് ഇതിനകത്ത് എനിക്ക് എടുത്തു പറയാത്തക്ക ഒരു ഡിഫക്ട്സ് ആയിട്ട് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ തന്നെയാണ് കാരണം ഒരു ടി എഫ് ടി ഡിസ്പ്ലേ ആണ് വളരെ ബ്രൈറ്റ്നസ് കുറവായിട്ടുള്ള ഒരു ഡിസ്പ്ലേ എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഇൻഡോർ ഒക്കെ ഓക്കെയാണ് പക്ഷേ ഔട്ട്ഡോറിലേക്കൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഇത് ഡിസ്പ്ലേ നമുക്ക് കാണുവാനും സാധിക്കുന്നില്ല കാരണം ബ്രൈറ്റ്നസ് കുറച്ച് കുറവാണ് ഈ ഒരു ടി എഫ് ടി ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ആ ഒരു ബ്രൈറ്റ്നസ് കുറച്ച് വെച്ചിരിക്കുകയാണ് കാരണം ഈ ഒരു ലുക്ക് കിട്ടാൻ അതൊരു ലുക്കിലാണ് മെയിൻലി ഈ ഒരു വാച്ച് വന്നപ്പോഴത്തേക്കും ഫോക്കസ് ചെയ്തായിട്ടുള്ളത് അതായത് ഈ ഒരു ബാക്ക് പാനിൽ ഒരുപാട് ബ്രൈറ്റ്നസ് കൂടുമ്പോഴേക്കും എൻ്റെ ബാക്ക് പാനലിലെ ലൈറ്റ് ബാക്ക് പാനിലെ ലൈറ്റിങ് ലൈറ്റിലായിട്ട് വരും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ബ്രൈറ്റ്നസ് ഇങ്ങനെ കുറച്ച് വെച്ചിരിക്കുന്നത് അപ്പം ഇതൊരു മേജർ ഇഷ്യൂ ആയിട്ട് തന്നെയാണ് എനിക്ക് ചെയ്യുന്നത് കാരണം ഒരു സ്മാർട്ട് വാച്ച് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് എൻ്റെ ഡിസ്പ്ലേ ആയിരിക്കണം അപ്പം ഡിസ്പ്ലേയിൽ ക്വാളിറ്റി കുറയുമ്പോഴേക്കും ആ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ തന്നെ ആ ഒരു ക്വാളിറ്റി പോകുന്ന രീതിയിലാണ് പക്ഷേ അതെല്ലാം തന്നെ അവർ ഈ ഒരു ലുക്ക് കൊണ്ട് എല്ലാം ഈക്വലൈസ് ചെയ്തിട്ടാണ് പോയേക്കുന്നത് കാരണം ഈ ഒരു കുറവുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു ലുക്ക് വൈസ് ആണ് അവർ നമുക്ക് തരുന്നത് പിന്നീട് ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോഴേക്കും ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ കിഡ്ഡിലമായിട്ടുള്ള ഒരു ലുക്ക് വൈസ് വളരെ കിഡ്ഡിലമായിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ചിനാണ് ഈ നോയിസ് ഫിറ്റ് കോർ എന്ന് പറഞ്ഞ സ്മാർട്ട് വാച്ച് പക്ഷേ ഡിസ്പ്ലേ ആൻഡ് ഫീച്ചേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ആവറേജ് സ്മാർട്ട് വാച്ച് നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ ലുക്ക് വൈസ് ഉള്ളൊരു വാച്ചാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു നോയ്സിൻ്റെ ഈ ഫിറ്റ് കോർ വാച്ച് ചൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേയോ ഫീച്ചേഴ്സ് ഒക്കെയാണ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കമ്പനി സ്മാർട്ട് വാച്ച് നോക്കുന്നതായിരിക്കും നല്ലത് ഈ ഒരു വച്ചിനകത്ത് നമുക്ക് രണ്ട് കളർ വേരിയൻസ് ആണ് അവൈലബിൾ ഉള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഡയറക്റ്റ് ഡയറക്ടായി പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു നോയ്സ് ഫിറ്റ് കോർ എന്ന് പറഞ്ഞ ആ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെൽ ബട്ടൺ കൊടുത്ത് എനേബിൾ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ